بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയും ഇല്ലാത്ത ഒരവസ്ഥക്കാണ് നല്ല ആരോഗ്യം എന്ന് പറയുക. അപ്പോൾ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ടെൻഷൻ. ടെൻഷന് ഉണ്ടാകാൻ പല കാരണങ്ങളുമുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് പലർക്കും ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണം കടമാണ്. ഇന്ന് നാം പഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ശിഷ്യന് ടെൻഷൻ അകറ്റാൻ വേണ്ടി പറഞ്ഞുകൊടുത്ത ഒരു ദുആ. ഒരു ശിഷ്യൻ ഹബീബായ മുത്തുനബിയോട് എനിക്ക് ടെൻഷനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി ഒരു ദിക്ർ, ഒരു ദുആ ചൊല്ലിക്കൊടുത്തു. നീ ഇത് ചൊല്ലിയാൽ നിൻ്റെ ടെൻഷൻ അല്ലാഹു തആല നീക്കിക്കളയും. ആ ദുആ ആണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അദ്കാറിൽ ഈ ദുആ പറഞ്ഞിട്ടുണ്ട്. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല നിവേദനം ചെയ്തു, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു അൽ മസ്ജിദ, പള്ളിയിലേക്ക്. ഫഇദാ ഹുവ ബിറജുലും മിനൽ അൻസാർ, മുത്തുനബി മദീന പള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു അൻസാരിയായ സ്വഹാബിയുണ്ട്. യുഖാലു ലഹു അബൂമാമ, അദ്ദേഹത്തിൻ്റെ പേര് അബൂമാമ എന്നാണ്. ഫഖാല യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ്, എന്താണ് അബൂമാമ നീ ഇപ്പോൾ ഇവിടെ പള്ളിയിലിരിക്കുന്നത്? ഫി ഗൈരി വഖ്തി സ്വലാഹ്, നിസ്കാര സമയമൊന്നുമല്ലല്ലോ. നിസ്കാര സമയത്താണെങ്കിൽ പള്ളിയിൽ സ്വഹാബത്തുണ്ടാകും, എന്തിനാണ് നീ ഈ സമയത്ത് പള്ളിയിലിരിക്കുന്നത്? എന്താണ് നിൻ്റെ പ്രശ്നം? ഖാല, അപ്പോൾ അബൂമാമ പറഞ്ഞു, ഹുമൂമുൻ ലസിമത്തിനി, എനിക്ക് വല്ലാതെ ടെൻഷനുണ്ട് നബിയെ. വധുയൂനുൻ യാ റസൂലല്ലാഹ്, എനിക്കൊരുപാട് കടങ്ങളുണ്ട് നബിയെ. കാല, അപ്പോൾ ടെൻഷനുള്ള കാരണം കൊണ്ടാണ് ഇദ്ദേഹം പള്ളിയിലുള്ളത് ഒറ്റക്ക്. അങ്ങനെ ഉണ്ടല്ലോ, വല്ലാത്ത ടെൻഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് മനസ്സിനെ ഒന്ന് ശാന്തത ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും ഒറ്റക്കിരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ സ്വഹാബി ഒറ്റക്കിരിക്കുകയാണ് ഒരിടത്ത് പള്ളിയിൽ. അന്നേരം നേതാവായ ഉസ്താദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ശിഷ്യനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. അഫല ഉഅല്ലിമുക കലാമൻ, നിനക്കൊരു കലിമത്ത്, ഒരു വചനം പറഞ്ഞു തരട്ടെയോ. ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക, ആ കലിമത്ത് നീ ചൊല്ലിയാൽ നിൻ്റെ ടെൻഷൻ അല്ലാഹു തആല നീക്കിക്കളയും. വഖലാ അൻക ദൈനക, നിൻ്റെ കടം അല്ലാഹു തആല വീട്ടിത്തരും. ഒരു ദിക്ർ ഞാൻ പഠിപ്പിക്കാം, അത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിൻ്റെ ടെൻഷൻ പോവും, നിൻ്റെ കടം അല്ലാഹു തആല വീട്ടിത്തരും. ഖുൽതു, അന്നേരം സ്വഹാബി പറഞ്ഞു, ബല യാ റസൂലല്ലാ, തീർച്ചയായിട്ടും എനിക്കറിയണം, എൻ്റെ ടെൻഷൻ അകറ്റുന്ന വല്ല വിക്കുറും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം നബിയെ. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹ്ത വഇദാ അംസൈത, ഓ അബൂ ഉമാമ, രാവിലെയും വൈകുന്നേരവും നീ ചൊല്ലണം. എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. قال ഈ ദിക്ർ നീ ചൊല്ലണം, എപ്പോ? രാവിലെയും വൈകുന്നേരവും. ففعلت ذلك, അങ്ങനെ ഞാൻ ഈ ദിക്ർ അങ്ങനെ തന്നെ ചൊല്ലി, രാവിലെയും വൈകുന്നേരവും നിത്യമായി ഞാൻ ചൊല്ലി. فأذهب الله تعالى همي, അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹമ്മ്, എൻ്റെ ടെൻഷൻ അല്ലാഹു തആല നീക്കി. വഗമ്മി, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ. വഖലാ അന്നി ദൈനി, എൻ്റെ കടങ്ങളെയൊക്കെ അല്ലാഹു തആല വീട്ടിത്തന്നു.
അപ്പോൾ ഈ ദിക്ർ നാം എല്ലാവരും പഠിക്കണം, രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ അർത്ഥവും കൂടി നോക്കാം. സത്യത്തിൽ ഇതിൽ പറഞ്ഞ സംഗതികളൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. ആ കാരണങ്ങളിൽ നിന്നൊക്കെ നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. പ്രധാനമായും കടമാണ്. അള്ളാഹുമ്മ പടച്ചവനെ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ, ഹമ്മ് ഹസനെ തൊട്ട്. ഹമ്മ് എന്ന് പറഞ്ഞാലും ഹസൻ എന്ന് പറഞ്ഞാലും ദുഃഖമെന്നാണ് അർത്ഥം വെക്കുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഹമ്മ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഭാവിയിലുണ്ടാകുന്ന സംഗതികളെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുക. ഇപ്പോൾ പ്രയാസമൊന്നുമില്ല, പക്ഷേ ഇനി എനിക്ക് എന്തൊക്കെ ഉണ്ടാകും, ഇനി വരാൻ പോകുന്ന സംഗതികളെ ഓർത്ത് ദുഃഖിക്കുക. വൽ ഹുസ്നി, ഹുസ്നി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ ഒരു സംഭവം ഓർത്തുകൊണ്ട് ദുഃഖിക്കുക. അതെനിക്ക് നേടാൻ കഴിഞ്ഞില്ലല്ലോ, പരീക്ഷയിൽ പാസ്സാവാൻ കഴിഞ്ഞില്ലല്ലോ, അതല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു സ്ഥലമുണ്ടായിരുന്നത് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ, ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട സംഗതികളെ ഓർത്ത് ദുഃഖിക്കുക. അതിനാണ് ഹുസ്നി എന്ന് പറയുക. ഹമ്മ എന്ന് പറഞ്ഞാൽ ഭാവി ഓർത്തിട്ട്, എനിക്കൊരു പരീക്ഷ വരാനുണ്ട്, അത് എഴുതാൻ കഴിയുമോ, അതിൽ വിജയിക്കുമോ, ഒരു കച്ചവടമുണ്ട്, അത് വിജയിക്കുമോ, ഇങ്ങനെ വരുന്ന കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുക. അതിനാണ് ഹമ്മ എന്ന് പറയുക. വഅഊദു ബിക മിനൽ അജ്സി വൽ കസലി, പിന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അജ്സ്. അജ്സ് എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ശരീരത്തിന് ആരോഗ്യം വേണം. ഉദാഹരണത്തിന് നിസ്കരിക്കണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ, ബിസിനസ് നടത്തണമെങ്കിൽ ഒക്കെ എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പോൾ ആരോഗ്യമില്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയില്ല, ആരോഗ്യമില്ലെങ്കിൽ ബിസിനസ് കഴിയില്ല, ജോലി കഴിയില്ല. അപ്പോൾ ശരിക്കും ശരീരത്തിന് നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാവും. മക്കളെ നോക്കി, ഭാര്യമാരെ നോക്കി, ഉമ്മമാരെ നോക്കി ടെൻഷൻ ഉണ്ടാവും. ഒന്നും എനിക്ക് സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം ഉണ്ടാവും. വൽ കസലി, മടി. മടി എന്ന് പറഞ്ഞാൽ ശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ ചെയ്യാനിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. അതിൻ്റെ അവസ്ഥക്കാണ്, ആ അവസ്ഥക്കാണ് മടി, കസലി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ നിസ്കരിക്കാൻ തോന്നുന്നില്ല. അതല്ലെങ്കിൽ നല്ലൊരു ഇൻ്റർവ്യൂ, ജോലി ഇൻ്റർവ്യൂ പോയി, കിട്ടേണ്ട ഒരു ജോലിയായിരുന്നു, എല്ലാ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ടതുപോലെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അതിൻ്റെ തൻ്റെ പെർഫോമൻസ് കാണിച്ചില്ല. കാരണം മടിയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ വല്ലാത്ത ഒരു മടി, ടെൻഷൻ, പോകുമ്പോൾ തന്നെ വൈകിപ്പോയി, അങ്ങനെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മടി നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, കാരണമാണ്. പരീക്ഷയ്ക്ക് തീരെ പഠിച്ചില്ല, റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറവാണ് അല്ലെങ്കിൽ ഫെയിലാണ്, അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കും. പഠിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? മടിയായിരുന്നു. അപ്പോൾ അശക്തി അതുപോലെ മടി, ഇത് രണ്ടേ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവല ചോദിക്കുന്നു. ഇത് രണ്ടും ടെൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ൽ, ജുബ്ന്. ജുബ്നി എന്ന് പറഞ്ഞാൽ പേടി. പേടി വല്ലാത്ത ഈ വിജയത്തിലേക്ക് എത്തിക്കുന്ന തടയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഭയം, പേടി എന്നുള്ളത്. കച്ചവടത്തിൽ, ജോലിയിൽ, കുടുംബജീവിതത്തിൽ, എല്ലായിടത്തും ഈ പേടി എന്നുള്ളത് മനുഷ്യനെ തകർക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വല്ലാത്ത പേടി മനസ്സിലുണ്ടെങ്കിൽ എത്ര തന്നെ പഠിച്ചവനാണെങ്കിലും പരീക്ഷയിൽ എഴുതാൻ കഴിയില്ല. അതുപോലെ ധാരാളം പണമുണ്ട്, പണം ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം വരുമോ എന്ന് പേടിക്കുന്നവനിക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാനോ കച്ചവടം നടത്താനോ കഴിയില്ല. അപ്പോൾ ജുബിന്, പേടി ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ബുഹൽ, ലുബ്ധത, പിശുക്കുത്തരം. പണം കുറേയുണ്ട്, പക്ഷേ ചിലവഴിക്കാൻ ഭയങ്കര മടി, പിശുക്കുത്തരം കാണിക്കുക. അതും ടെൻഷൻ ഉണ്ടാക്കും. കാരണം പിശുക്ക് കാരണമായി ചിലവഴിക്കേണ്ടത് ചിലവഴിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖം ടെൻഷനിലാക്കും. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി,
കടം കുന്നുകൂടുക. കടം സഹിക്കാൻ പറ്റുന്ന കടമാണെങ്കിൽ വീട്ടാൻ പറ്റും, പക്ഷേ സഹിക്കാൻ പറ്റാത്ത കടം. അപ്പോൾ അത്തരം കടം ടെൻഷൻ ഉണ്ടാക്കും. ആ ടെൻഷൻ ഉണ്ടാക്കുന്ന തൊട്ടും അള്ളാഹുവിനോട് കാബില ചോദിക്കുന്നു. അതുപോലെ വഖഹ്റു റിജാൽ, അധികാരമുള്ളവർ ശക്തിയുള്ളവർ നമ്മെ പീഡിപ്പിക്കുന്നതിന് തൊട്ടും ഞാൻ നിന്നോട് കാബില ചോദിക്കുന്നു. അതായത് നമുക്ക് നല്ല ശക്തിയുണ്ട്, അജിസില്ല, അതുപോലെ കസിൽ മടിയുമില്ല, പക്ഷേ ചില സംഗതികൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അധികാരമുള്ളവർ അവരുടെ അധികാരം പ്രയോഗിച്ച് നമ്മളെ തടഞ്ഞു നിർത്തും എല്ലാ മേഖലയിലും. അപ്പോൾ അത്തരം സൂപ്പർ പവറുള്ള അവരുടെ അനീതി, അവരുടെ അക്രമം, ആ അക്രമത്തിൻ്റെ ഇര ഞാനാകാൻ പാടില്ല. അവരുടെ ദ്രോഹത്തിനും ഞാൻ നിന്നോട് കാബല ചോദിക്കുന്നു. ഇത്രയും അർത്ഥമുള്ള ടെൻഷന് കാരണമുണ്ടാക്കുന്ന എല്ലാ സംഗതികളും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ വളരെ നല്ല പ്രയോജനപ്രദമായ ഒരു ദുആ ആണ്. നാം ഈ ദുആ ബൈഹാർട്ടാക്കണം, കാണാതെ പഠിച്ച് രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. ഉറപ്പാണ്, നല്ല വിശ്വാസത്തോടെ ഈ ദിക്ർ, ഈ ദുആ ചൊല്ലിയാൽ എല്ലാവിധ ഹമ്മും ഗമ്മും ടെൻഷനുകളൊക്കെ അള്ളാഹു തആല അകറ്റും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.